ട്രാൻസ്ഫോമറിൽ ഇത് 110 എന്ന് പറഞ്ഞൊരു സൈഡ് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 230 എന്ന് പറഞ്ഞൊരു സൈഡും കാണുന്നുണ്ട്. പ്രൈമറി സെക്കൻഡറിയെ പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ഈ S2 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന പോയിന്റിനെ ഞാൻ A എന്ന് അസ്യൂം ചെയ്യുക. S1 എന്നുള്ളതിനെ നമ്മൾ B എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ രണ്ട് പേര് കൊടുത്തുതന്നിരിക്കട്ടെ. അതുപോലെ തന്നെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് P2 എന്നതിന് C എന്ന് പേരും P1 എന്ന് പറയുന്നതിന് D എന്നുള്ള പേരും കൊടുക്കുന്നു. ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ഒരു കണക്ഷൻ ഞാൻ ബ്രീഫായിട്ട് ചെയ്തിട്ടുണ്ട്, അത് ട്രേസ് ചെയ്ത് തന്നെ മനസ്സിലാക്കാം. ആദ്യം ചെയ്യേണ്ടത് ഈ പ്രൈമറിയിൽ കൊടുത്തിരിക്കുന്ന S2 അല്ലെങ്കിൽ S1, അതായത് AB എന്ന് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുന്നത് AC സപ്ലൈ ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ഇതിനകത്തെ സ്റ്റാർട്ട് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളൊരു വൈൻഡിങ്ങിൻ്റെ സ്റ്റാർട്ട് S2-ലാണ് സ്റ്റാർട്ട് അല്ലെങ്കിൽ A-യിലാണ് സ്റ്റാർട്ട് എന്ന് ഇരിക്കട്ടെ. B-യിൽ അതിൻ്റെ ഫിനിഷിംഗ് എൻ്റായിരിക്കുമല്ലോ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡറിയിലെ സ്റ്റാർട്ട് ഫിനിഷ് ഏത് രീതിയിലാണ് വരുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് A, ഇത് B, ഇത് C, ഇത് D എന്ന് പഠിക്കുന്നത്. ഈ C എന്ന് പറയുന്ന പോയിന്റ് സെക്കൻഡറിയിലെ സ്റ്റാർട്ട് ആണെങ്കിൽ, അതുപോലെ D എന്ന് പറയുന്നത് ഫിനിഷ് ആണെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് പൊളാരിറ്റി വരുന്നത്? നിങ്ങളുടെ മാനുവലിൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രൈമറിയിൽ 110 വോൾട്ട് കൊടുക്കുന്നു, സെക്കൻഡറിയിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 230 നമുക്ക് കിട്ടുന്നു. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബിയും ഡിയുമായിട്ട് നമ്മൾ ഷോർട്ട് ചെയ്യുക. ബിയും ഡിയുമായിട്ട് ഷോർട്ട് ചെയ്യുകയും എയും സിയുമായിട്ട് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. എയും V1 ഒരു 150 to 150 വോൾട്ടിൻ്റെ ഒരു വോൾട്ട് മീറ്ററാണത്. ആ വോൾട്ട് മീറ്റർ നമ്മൾ പ്രൈമറിയിൽ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തു, അതായത് 110 സൈഡിൽ കൊടുത്തു. സെക്കൻഡറിയിലെ വോൾട്ട് മീറ്റർ 300 ഒരു വോൾട്ട് മീറ്റർ നമ്മൾ സെക്കൻഡറി 230 അക്രോസ് ആയിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ A, B, C, D എന്ന പേര് കൊടുത്തതിന് ഇതിൽ ബിയും ഡിയുമായിട്ട് നമ്മൾ ഷോർട്ട് ചെയ്തു. എന്നിട്ട് എയും 500 ഒരു വോൾട്ട് മീറ്റർ എയും സിയുമായിട്ട് അക്രോസ് ആയിട്ട് വോൾട്ട് മീറ്റർ കൊടുത്തു. ഇനി നമ്മൾ സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ, ഒന്നെങ്കിൽ 110 വോൾട്ട് നമ്മൾ പ്രൈമറിയിൽ കൊടുക്കുന്നു, സെക്കൻഡറിയിൽ അതിനനുസരിച്ചുള്ള വോൾട്ടേജ് 230 കിട്ടും. ഒന്നെങ്കിൽ ഈ V3 എന്ന് പറയുന്നത് അഡിറ്റീവായിട്ട് കിട്ടും അല്ലെങ്കിൽ സബ്ട്രാക്റ്റീവായിട്ട് കിട്ടും. ഇതിലേതാണ് കിട്ടുന്നതെന്ന് നമ്മൾ നോക്കുക. ഇപ്പം നമ്മളൊന്ന് കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഓൺ ചെയ്ത് നോക്കുന്നു. ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് നമ്മൾ എയും ബിയും എന്ന് ഏതാണ് സ്റ്റാർട്ട് ഏതാണ് ഫിനിഷ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്തതിന് ശേഷം ഡിമ്മർ സ്റ്റാറ്റ് സ്ലോവിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് 150 വോൾട്ട് മീറ്ററിലേക്ക് നോക്കുന്നു. 150 വോൾട്ട് മീറ്ററിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് 110 വോൾട്ടിലേക്ക് ഞാൻ വേരി ചെയ്യുന്നു. 110 വോൾട്ട് ഇവിടെ ആക്കി. ഇപ്പോൾ നോക്കുക, നമ്മളുടെ V2 ഏതാണ്ട് 230 വോൾട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ V3 ശ്രദ്ധിക്കുക. V3 എന്ന് പറയുന്നത് എന്താണ്? ഈ 2 വോൾട്ടും കൂടെയുള്ള ഡിഫറൻസ്, V2 V1 തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും ഈ V3 ഇപ്പോൾ കാണിക്കുന്നത്. അത് അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് സ്റ്റാർട്ട് ഇത് ഫിനിഷ് എന്നുള്ളത് അസ്യൂം ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാർട്ട് ഫിനിഷ് ഏതാണ് എന്നാണ് നമുക്ക്. അപ്പോൾ നമുക്കൊരു സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി ആയി കിട്ടിയിരിക്കുന്നത് കൊണ്ട് A എന്ന് പറയുന്നത് സ്റ്റാർട്ട് പോയിൻ്റ്, ബി എന്ന് പറയുന്നത് ഫിനിഷിങ്, പ്രൈമറിയിൽ അങ്ങനെ അസ്യൂം ചെയ്തിരിക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി ആയിരിക്കും സ്റ്റാർട്ട് പോയിൻ്റ്, ഡി ഫിനിഷിംഗ് പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ടെസ്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ A, B, C, D എന്നുള്ളതിൽ
എന്ന് പറയുന്ന സ്റ്റാർട്ട്, ബി എന്ന് പറയുന്ന ഫിനിഷിങ്ങിൻ്റെ ഓഫ് പ്രൈമറി, ദെൻ സി ഈസ് ദ സ്റ്റാർട്ട് ആൻഡ് ഡി ഈസ് ദ ഫിനിഷിങ്ങിൻ്റെ. ഇതാണ് നിങ്ങളുടെ കമൻറ്റ് എഴുതേണ്ടത്, സിൻസ് ദ വി ത്രീ ഈസ് സബ്ട്രാക്റ്റ് ചെയ്യൂ എന്ന് കിട്ടി. ഇനി ഇതേ കണക്ഷനിൽ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ നേരെ തിരിക്കാൻ പോവുകയാണ്. അടുത്ത കണക്ഷൻ ചെയ്യുന്നത് നമ്മൾ ഒന്നുകൂടെയും ഇത് പൊളാരിറ്റി ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ വി ത്രീ എന്ന് പറയുന്നതിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇൻ്റർചേഞ്ച് ചെയ്തുകൊണ്ട് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ഡയഗ്രത്തിലെ പോലെ കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഉറപ്പിക്കാൻ പോവുകയാണ് ഇത് ഏത് രീതിയിലാണ്. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ഇത് ഓഫ് ചെയ്യുക, ഡിമ്മർ പഴയ പൊസിഷനിലേക്കാക്കി അതിനുശേഷം ഈ കണക്ഷൻ അഴിക്കുന്നു. ഈ കണക്ഷൻ അഴിച്ച് ഇതിനെ ഇവിടെയും ഇതിനെ ഇവിടെയും കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ കണക്ഷനായി എ ബി, എ സ്റ്റാർട്ട് ബി ഫിനിഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തത് എ ഇത് നേരത്തെ നമ്മൾ എയും ഇതിലെ ഷോർട്ടിങ് നമ്മൾ മാറ്റി, അതായത് ബിയും സിയുമായിട്ട് ഷോർട്ടിങ്ങാക്കി അതിനുശേഷം നമ്മൾ വോൾട്ട്മീറ്റർ കൊടുത്തിരിക്കുന്നത് എയ്ക്കും ഡിക്കും അക്രോസായിട്ടാണ് വി ത്രീ എന്ന വോൾട്ട്മീറ്റർ കൊടുത്തത്. ബാക്കി രണ്ടിനും വ്യത്യാസമില്ല, ബാക്കി രണ്ട് കറക്റ്റാണ്. ഇതിനുശേഷം നമ്മൾ സപ്ലൈ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പേ സബ്ട്രാക്റ്റീവായിട്ടാണ് കിട്ടിയത്, ഇപ്പോൾ അഡിക്റ്റീവായി കിട്ടിയാൽ നമ്മളുടെ പൊളാരിറ്റിയുടെ ടെസ്റ്റിൽ നമ്മൾ ആദ്യം ചെയ്ത കണ്ടീഷൻ തന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് മുമ്പേ സബ്ട്രാക്റ്റീവായിട്ടാണ് ഈ വി ത്രീ കിട്ടിയത്, ഇപ്പോൾ അഡിക്റ്റീവായിട്ട് കിട്ടണം. അതിനുവേണ്ടി ഞാൻ സ്വിച്ച് ഓൺ ചെയ്തു, ഡിമ്മറിനെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് 110 ഇതിലേക്ക് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്ത് ഗ്രാജുവലി അഡ്ജസ്റ്റ് ചെയ്ത് 110 കൊടുത്തു. അപ്പോൾ വി ടു 230 കിട്ടി, വി ടു 230 കിട്ടി. വി ത്രീ നോക്കിക്കേ, വി ത്രീ എന്ന് പറയുന്ന 230 പ്ലസ് 110 എത്രയുണ്ട്? ഏതാണ്ട് 340 ഉണ്ട്, 340 ഈ വി ത്രീ കാണിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇത് അഡിറ്റീവ് പൊളാരിറ്റിയാണ്. അപ്പോൾ നമ്മളുടെ കമൻറ്റ് എഴുതേണ്ടത് സിൻസ് വി ത്രീ ഈസ് അഡിറ്റീവ് ദ പൊളാരിറ്റി ഓഫ് ദ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഈസ് പ്രൈമറി സൈഡ് എസ് ടു ഓർ എ ഈസ് ദ സ്റ്റാർട്ട് എൻഡ് ആൻഡ് ബി ഈസ് ദ ഫിനിഷിംഗ് എൻഡ് വേർ സി ഈസ് ദ സ്റ്റാർട്ട് ആൻഡ് ഡി ഈസ് ദ ഫിനിഷ്. രണ്ട് കേസിലും നമുക്ക് അത് തന്നെ ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. തിരിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് മാറ്റിയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നേരെ റിവേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ.